ഹലോ ഫ്രണ്ട്സ്, ഫ്രഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്, ഇത് എൻ്റെ പിന്നിൽ കാണുന്നൊരു നീന്തൽ കുളമാണിത്. ഈ നീന്തൽ കുളത്തിലേക്ക് സെറ്റ് ചെയ്യാൻ തക്കവണ്ണം നമ്മൾ ഇന്ന് ലോകത്തെ നിലവാരമുള്ള സൺസൺ കമ്പനിയുടെ CPF 50,000 എന്ന് പറയുന്ന മോഡൽ ആയിട്ടുള്ള ഫിൽറ്ററാണ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഫിൽറ്റർ സംവിധാനങ്ങൾ ഫിഷ് പോണ്ടുകളിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് കോയി ഫിഷ് വളർത്തുന്ന ആളുകൾക്ക് സഹായപ്രദമാണ്. അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂളുകളിലേക്കും ഇങ്ങനെയുള്ള സംഗീതം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതായാലും അവരുടെ ഇച്ചിരി ടോപ്പ് ബ്രാൻഡായിട്ടുള്ള സൺസണിൻ്റെ CPF 50,000 എന്ന ഒരു മോഡലാണ് ഇത്. ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം തരുള്ള ലിറ്റർ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ ഫ്രഷ് പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു അൺബോക്സിങ്ങിലേക്ക് വരാം. നിങ്ങൾക്കിപ്പോൾ അത് കാണാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഇത് ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി വില്ലേജിൽ പാറത്തോട് പുല്ലുകൊണ്ട് എന്ന സ്ഥലത്ത് പുതുതായിട്ട് പണിതിരിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളായിരുന്നു. അപ്പോൾ ഇത് ഒരു സ്വിമ്മിംഗ് പരിശീലന കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ഓൾറെഡി സ്വിമ്മിംഗ് അറിയാവുന്ന ആളുകൾക്കും ഇവിടെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇത് പണിതിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഇന്ന് ഈ ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്യാം. നന്നായിട്ട് ഒരു സീരിയുടെ അയച്ചു. ഇതിന് പുറമെ മറ്റൊരു കവറിങ്ങും ഉണ്ടായിരുന്നു, ഞാനത് റിമൂവ് ചെയ്തതാണ്. നല്ല പാക്കിംഗ് ആണ്, കാരണം ക്ഷതം ഏൽക്കാതെ എത്തിച്ചിട്ടുണ്ട്. ഇതെൻ്റെ കാറ്റലോഗ് ആണ്. അപ്പോൾ അതിൻ്റെ വിവിധ മോഡലുകൾ ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. CPF 5,000 മുതൽ 10,000, 15,000, 20,000, അങ്ങനെ അതിലേറ്റവും ടോപ്പായിട്ടുള്ളത് ആണ് CPF 50,000. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. അതിൽ ചില അനുബന്ധ ഉപകരണങ്ങൾ അനുബന്ധപ്പെട്ട് കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇതുള്ളത്. നോക്കുക, ഇതൊക്കെ നമുക്ക് പിന്നീട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടിങ് കുഴപ്പമില്ലാതിരിക്കാൻ തക്കുള്ള നല്ല ഒരു പാക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സാമാന്യൊരു വലിപ്പം ഉണ്ട് കേട്ടോ. നമുക്കൊരു 100 ലിറ്റർ ബാരലിൻ്റെ ഒരു വലിപ്പം ഇതിനുണ്ടാവും. ഇത് ഇതിനകത്ത് ബൾബ് വരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ UV ബൾബുണ്ട്. പക്ഷേ UV ബൾബ് 8,000 മണിക്കൂർ ഫങ്ഷൻ കഴിയുമ്പോൾ ഈ UV ബൾബ് ഒന്ന് ചേഞ്ച് ചെയ്തിടണം എന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 8,000 മണിക്കൂർ ഫങ്ഷൻ ചെയ്യുമ്പോഴേക്കും ബൾബ് അടിച്ചു പോകുമെന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, മറ്റേ അതിൻ്റെ ആ എഫക്റ്റ് കുറയും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ 8,000 മണിക്കൂർ പറയുന്നുണ്ട്. 8,000 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ബൾബ് ചേഞ്ച് ചെയ്തിടാൻ കഴിയും. ബൾബ് നമുക്ക് അവൈലബിൾ ആണ്, അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഈ കമ്പനിയുടെ തന്നെ ഉണ്ട്, അതല്ലെങ്കിൽ ഫിലിപ്സിന് ഉണ്ട്. അതോടൊപ്പം പ്രമുഖമായിട്ടുള്ള ബൾബ് നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനികൾക്കെല്ലാം തന്നെ ഈ ഇത് ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഹോൾഡറിന് സൂട്ടാകുന്ന ഒരു ബൾബ് മേടിച്ചിട്ടാൽ മതിയാവും. UV ബൾബ് മേടിച്ചിട്ടാൽ മതിയാവും. അതിൻ്റെ വാട്ട് നോക്കിയിട്ട് ആ വാട്ടിന് സൂട്ടാകുന്ന അതിന് ഹോൾഡറിന് സൂട്ടാകുന്ന നോക്കി എടുത്താൽ മതി. ഇപ്പോൾ ഈ UV സ്റ്റെറിലൈസർ ഉണ്ട്. UV സ്റ്റെറിലൈസറിൻ്റെ ബൾബിന് 9,000 മണിക്കൂറുള്ള ഒരു വാറണ്ടിയാണ് അവർ പറയുന്നത്. നമുക്ക് UV സ്റ്റെറിലൈസർ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ CPF 50,000 പ്രഷറൈസ്ഡ് കാൻഡ് ഫിൽറ്ററുമായിട്ട് ഈ ഒരു UV സ്റ്റെറിലൈസറും കൂടെ നമ്മൾ അതിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ഒരു സംവിധാനം തന്നെ ഇത്. സാധാരണഗതിയിൽ ആവശ്യമില്ല, പക്ഷേ ഇത് സ്വിമ്മിംഗ് പൂൾ ആയതുകൊണ്ട് നമ്മൾ കുറേ കൂടെ നല്ല വൃത്തി ഫിൽട്രേഷൻ നടക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഫിൽട്രേഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, കാരണം ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ ആകുമ്പോൾ അതിനകത്ത് വരുന്ന ആളുകളും ചാടുന്ന ആളുകളെല്ലാം വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാംക്രമിക രോഗങ്ങളോ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാൻ തക്കുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ ഇത് 100% ബാക്ടീരിയ കില്ലിങ്ങിനകത്ത് നടക്കും. ജീവനുള്ളതൊന്നും നമുക്കറിയാം, UVയിലൂടെയുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് വെള്ളത്തിൽ നടത്തുന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള ജെംസും ഇതിനകത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് സൺസെൻ്റ് തന്നെയാണ് UV സ്റ്റെറിലൈസർ. ഈ UV സ്റ്റെറിലൈസർ ഇതിലൂടെ ഞാൻ ഒരു എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം. ഇതിനും കേബിളിന് 5 മീറ്റർ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഇതുമായിട്ട് കണക്റ്റ് ചെയ്യും. സാമാന്യം നല്ലൊരു UV സ്റ്റെറിലൈസറാണ് ഇത്. അപ്പോൾ ഇവിടെ ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിൽ 2 ഇത് കൊടുത്തിട്ടുണ്ട് എന്തിനാണ് നമ്മളെ സംബന്ധിച്ച്. ഇവിടെ നമ്മളത് നമുക്ക് ഇതും ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന സംഭവങ്ങളാണ്. ഇത് UV സ്റ്റെറിലൈസറാണ്. ഇതാണ് ചേംബർ. അപ്പോൾ ബൾബ് അവിടെ അതിൻ്റെ ഒരറ്റം എൻഡ് മുതൽ ഇങ്ങേ അറ്റം വരെയും ഇതിനകത്ത് ബൾബ് ഉണ്ടാവും. ഇതിലൂടെ വെള്ളം പാസ് ചെയ്യുമ്പോഴും ഇതിനകത്തുള്ള ജെംസ് എല്ലാം ചത്തുപോകും. അതിനുവേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു ഇൻലെറ്റ് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്കത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് അതിപ്പോൾ എവിടെ മാറി സെറ്റ് ചെയ്താലും കുഴപ്പമില്ല, സാധാരണ രീതിയിൽ അങ്ങനെയാണ്. ഇതേത് വെള്ളം നമുക്ക് ചെയ്യാം. അപ്പോൾ ആ വിധത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഇപ്പോൾ ഇത് വൺസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ബൾബ് ചേഞ്ചിങ് ആണ് മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് UV സ്റ്റെറിലൈസറിന് സ്വാഭാവികമായിട്ടൊരു 9000 മണിക്കൂറാണ് അവർ ബൾബിൻ്റെ ഒരു വാറണ്ടി പീരീഡ് പറയുന്നത്. അതിൻ്റെ ഫുൾ നല്ല ഫങ്ഷൻ കിട്ടണമെങ്കിൽ 9000 മണിക്കൂർ, അത് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ഇനി കണക്ട് ചെയ്യും. ഏതായാലും ഇതിൻ്റെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ഇതെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം മറ്റൊരു വീഡിയോ ഇതിനോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫങ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ പ്രഷറൈസ്ഡിൻ്റെ ക്യാൻഡ് ഫിൽറ്ററിൻ്റെ കേബിളിൻ്റെ ലെങ്ത് വരുമ്പോൾ ഏതാണ്ട് 5 മീറ്ററാണ്. 5 മീറ്റർ നമ്മൾ 15 അടിക്ക് മുകളിൽ നമുക്ക് ഇതിൻ്റെ കേബിൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലഗൊക്കെ നോർമലായിട്ടുള്ള ഒന്നാണ്. ശരി, പിന്നെ ഇതിനകത്തിലൊരു ഇതിൻ്റെ ടോപ്പിൽ നമുക്കൊരു UV ഇൻഡിക്കേറ്റർ ഉണ്ട്. UV ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് അറിയാൻ തക്കണം സാധിക്കും. ഇതതിൻ്റെ ഫങ്ഷൻ നോബാണ്, ഫങ്ഷൻ സ്വിച്ച്. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ആദ്യമേ ഇത് വർക്ക് ചെയ്യിക്കുന്നതിന് ഒരു ഭാഗമായിട്ട് ഇതാദ്യമായിട്ട് നമ്മൾ ഇത് തിരിച്ച് ഇതിവിടെ വെക്കണം. ഇവിടെ വെക്കണമെന്ന് വെച്ചാൽ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഔട്ട്ലെറ്റാണിത്. അപ്പോൾ അതിലേക്ക് തിരിച്ച് വെച്ചിട്ട് ആദ്യമേ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് എയർ വെളിയിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എയർ വെളിയിൽ പോയി വെള്ളം ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വെക്കണം. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ പോണ്ടിലേക്കുള്ള ഫംഗ്ഷനായി. ഇത് അതിൻ്റെ ഇൻലെറ്റാണ്, അതായത് പോണ്ടിൽ നിന്നുള്ള വാട്ടർ ഇതിലേക്ക് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇതെൻ്റെ ഔട്ട്ലെറ്റാണ്, വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ സ്വിച്ച് എടുത്ത് നമ്മൾ ഈ വേസ്റ്റ് വെള്ളം പോകുന്ന അതിലേക്ക് നമ്മൾ തിരിച്ചിടണം. അതെ, ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ലിവറുണ്ട്, ആ ലിവറായിട്ട് കണക്ട് ചെയ്യും. ആ ലിവർ ഇവിടെ ഉണ്ട്, ഇങ്ങനെ കാണിച്ചു തരാം. അതെ, ഇതിനുള്ളിൽ ആ ലിവറുണ്ട്, ആ ലിവർ നമ്മൾ അതിൽ കണക്ട് ചെയ്യും. ഇതാണ് ലിവർ. ലിവർ നമ്മളിവിടെ ഇതാ ഇത് ഇതിൽ കണക്ട് ചെയ്യും. ഇതിൽ കണക്ട് ചെയ്തിട്ട് അത് ഇടതോട്ട് വലത്തോട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ ഇതുണ്ടോ, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്ന വേസ്റ്റായിട്ടുള്ള സംഗതികളെല്ലാം ഇതിലെ റിമൂവായി വെളിയിൽ പോകും. അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വൺസ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു സംവിധാനം നമ്മൾക്ക് ഇത് 100,000 ഇതിൻ്റെ ഒരു കണക്കനുസരിച്ച് പോണ്ടിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 135,000 ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് നമ്മൾ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നടക്കും. ഒരു മണിക്കൂറിൽ 12,000 ലിറ്റർ വെള്ളത്തിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ നടത്താനുള്ള പവർ ഈ പ്രഷറൈസ്ഡ് ക്യാൻഡ് ഫിൽറ്ററിന് ഉണ്ട്. CPF 50,000 എന്ന് പറയുന്നതിന് ഇതിനുണ്ട്. അപ്പോൾ നമ്മളൊരു അഡീഷണൽ ഫീച്ചർ എന്ന നിലയിൽ ഇത് നമ്മൾ മറ്റൊരു ഒരു UV സ്റ്റെറിലൈസറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് UV സ്റ്റെറിലൈസർ.
അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഔട്ട് നമ്മള് നേരെ കുളത്തിലേക്ക് വിട്ടാലും മതി. പക്ഷേ ഇത്രയും വെള്ളത്തിൻ്റെ വോളിയം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഒരു അഡീഷണൽ ഫിൽറ്റർ കൊണ്ട് ഇതിന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇത് യു വി സ്റ്റെറിലൈസറാണ്. ഈ സ്റ്റെറിലൈസറിൻ്റെ കൂടി നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ GTP 16000 കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് GTP 16000 പമ്പ്. ഇത് ഇതിനോടൊപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഇതാണ് ഈ പമ്പാണ് വെള്ളത്തിൽ വെക്കുന്നത്. വെള്ളത്തിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഈ പമ്പ് ഉപയോഗിച്ച് വെള്ളം വലിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇതിലേക്ക് വരുന്ന ഔട്ട് പിന്നെ യു വി സ്റ്റെറിലൈസറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഈ ഇതിന് ഇതിൻ്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തിയാകും എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം. ഇത് ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഇതിനെ തുടർന്ന് ഉണ്ടായിരിക്കും. അത് അതിലേക്ക് നിങ്ങൾക്ക് നോക്കിയിരിക്കാൻ തുടങ്ങാൻ കഴിയും. താമസിച്ച് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള CPF IS മുതൽ 50000 വരെയുള്ള മോഡൽ നമ്മുടെ അടുത്ത് അവൈലബിളാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.